ഹലോ സ്റ്റുഡൻസ്, നമ്മൾ എന്താണ് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ആപ്ലിക്കേഷൻ ഓഫ് സോളിഡ് ഫെർട്ടിലൈസേഴ്സ് പറഞ്ഞു, ഖരരൂപത്തിലുള്ള രാസവളങ്ങൾ എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ലിക്വിഡ് ഫോം, ദ്രാവക രൂപത്തിൽ നമുക്ക് എങ്ങനെ രാസവളങ്ങൾ ചെടികൾക്ക് കൊടുക്കാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ചെടികൾക്ക് കൊടുക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഫോളിയർ ആപ്ലിക്കേഷൻ, രണ്ടാമത്തേതാണ് ഫെർട്ടിഗേഷൻ. ഇത് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ഫോളിയർ ആപ്ലിക്കേഷൻ, ഫോളിയേജ്, ഫോളിയർ എന്നൊക്കെയുള്ള വാക്കിന്റെ അർത്ഥം ഇലകൾ എന്നുള്ളതാണ്. ഫോളിയേജ് എന്ന് പറഞ്ഞാൽ ഇലകളാണ്. അപ്പൊ ഫോളിയർ ആപ്ലിക്കേഷൻ എന്തായിരിക്കും? ഇലകളിൽ സ്പ്രേ ചെയ്യുകയായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഈ വെള്ളത്തിൽ ലയിക്കുന്ന എല്ലാ രാസവളങ്ങളും, യൂറിയ, അതുപോലെ ഓൾ 19 എന്നൊക്കെ പറയും, 19 19 19 മിക്സ്ചർ തുടങ്ങിയവ, നന്നായിട്ട് വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ എന്ത് ചെയ്യാം? വെള്ളത്തിൽ ലയിപ്പിക്കാം. പഞ്ചസാരയൊക്കെ കലക്കി എടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കലക്കി എടുക്കാം. അതിനുശേഷം ആ ലിക്വിഡ് ചെടികളുടെ ഇലകളിലേക്ക് ഒരു സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാം. ഇതിനെയാണ് നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ബൈ സ്പ്രേയിങ് ഓൺ ഫോളിയേജ് ഓർ ലീവ്സ് ഈസ് കോൾഡ് ഫോളിയർ ആപ്ലിക്കേഷൻ. ഇലകളിൽ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ തളിച്ചു കൊടുക്കുന്നതിനാണ് ഫോളിയർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എല്ലാ വളങ്ങളും ഒന്നും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ബി ഡൺ വിത്ത് ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് ആർ റെഡിലി സോല്യബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുന്ന, ഒട്ടും ബാക്കിയില്ലാണ്ട് നമ്മുടെ പഞ്ചസാരയും ഉപ്പും ഒക്കെ പോലെ നന്നായിട്ട് ലയിക്കുന്ന രാസവളങ്ങളാണ് ഫോളിയർ ആപ്ലിക്കേഷന് ഉപയോഗിക്കാറുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് വെൻ ദേർ ഇസ് എ സോയിൽ ഫിക്സേഷൻ പ്രോബ്ലം. നമ്മൾ സോയിൽ ഫിക്സേഷൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ന്യൂട്രിയൻ ഫിക്സേഷൻ പറഞ്ഞില്ലേ, മണ്ണിൽ ഇട്ട് കൊടുത്താൽ മണ്ണിലെ ചില അയോണുകളുമായിട്ട് ചേർന്ന് ഈ ന്യൂട്രിയൻസ് ഇനേർട്ട് കോമ്പൗണ്ട്സ് ആയിട്ട് ഫിക്സേഷൻ നടക്കുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലെ. അങ്ങനെ പ്രശ്നമുള്ള സ്ഥലങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം? ഇലകളിൽ ഒഴിച്ചു കൊടുക്കാം, ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പൊ മണ്ണുമായിട്ട് കോണ്ടാക്ട് വരുന്നില്ല. ഇൻ ദിസ് മെത്തേഡ് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു അപ്ലൈ സഫിഷ്യന്റ് എമൗണ്ട്. അപ്പോൾ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പോലെ അതിനോടൊപ്പം തന്നെ ചില ദോഷങ്ങളും ഉണ്ടാവും. എന്താണെന്ന് വെച്ചാല്, ഇലകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് സെൻസിറ്റീവ് ആണ് അല്ലെ. ഇലയിൽ ഈ ഒരുപാട് രാസവളം അങ്ങോട്ട് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് ചെടി കരിഞ്ഞു പോകും. അപ്പോൾ അതിനൊരു കണക്കുണ്ട്, കൃത്യമായ വളരെ ചെറിയ അളവിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് പറ്റത്തുള്ളൂ. 1% അല്ലെങ്കിൽ 2% വീര്യം, അതിൽ കൂടുതൽ നമുക്ക് വളങ്ങൾ മിക്സ് ചെയ്ത് ലായന് തയ്യാറാക്കാൻ പറ്റത്തില്ല. 1% എന്ന് പറയുമ്പോൾ 1 ലിറ്ററിൽ 10 ഗ്രാം, അതിൽ കൂടുതൽ വളം നമ്മൾ ചേർത്ത് ലായന് തയ്യാറാക്കി ചെടിക്ക് അടിച്ചു കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും. അതാണ് അതിൻ്റെ ഒരു ഫോളിയർ ആപ്ലിക്കേഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പൊ ഫോളിയർ ആപ്ലിക്കേഷൻ ഇത്രയും ഗുണങ്ങളുണ്ടല്ലോ, എങ്കിൽ ചെടിക്ക് വേണ്ടുന്ന വളം മുഴുവൻ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്താൽ പോരെ എന്ന് ചിന്തിച്ചാൽ അത് പറ്റത്തില്ല. ഇതിന് ഫോളിയർ ആപ്ലിക്കേഷന്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 1 to 2% ആണ്. അതിൽ കൂടുതൽ അളവിലായി കഴിഞ്ഞാൽ ഇലകൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന്, ചെടിക്ക് ആവശ്യമായ മുഴുവൻ വളവും നമുക്ക് ഇങ്ങനെ ഫോളിയർ ആപ്ലിക്കേഷനിലൂടെ കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ചെടി പെട്ടെന്ന് വല്ലാതെ ഇങ്ങനെ മഞ്ഞളിച്ച് നിൽക്കുകയാണ്, നമുക്ക് അതിനെ ഒന്ന് പെട്ടെന്നൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ ചെറിയ ഒരു കോൺസെൻട്രേഷനിൽ വളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് എന്തായി വരും? റെഡിയായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറഞ്ഞ അളവിൽ മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഫോളിയർ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. കോമൺലി യൂസ്ഡ് കോൺസെൻട്രേഷനും ഓർത്തിരിക്കുക, 1 to 2%. സോ ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഓൺലി ടു അപ്ലൈ മൈനർ എലമെന്റ്സ് ഓർ ടു സപ്ലൈ ദ മേജർ എലമെന്റ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. ചെറിയ അളവിൽ മേജർ എലമെന്റ്സ്, മാക്രോ ന്യൂട്രിയൻസും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാം. കാര്യം മൈക്രോ ന്യൂട്രിയൻസ് കുറഞ്ഞ അളവിൽ മതിയല്ലോ. അപ്പോൾ അത് നമുക്ക് ഫോളിയർ ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് ആണെങ്കിൽ തന്നെ കുറഞ്ഞ അളവിൽ വേണമെങ്കിൽ നമുക്ക് ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കാം. രണ്ടാമത്തെ മെത്തേഡാണ് ഫെർട്ടിഗേഷൻ. ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് ആ ഫെർട്ടിഗേഷൻ എന്ന വാക്ക് ഫോം ചെയ്തിരിക്കുന്നത്. ഫെർട്ടിലൈസർ ആൻഡ് ഇറിഗേഷൻ, ഫെർട്ടിലൈസർ പ്ലസ് ഇറിഗേഷൻ, ഫെർട്ടിലൈസർ ഇറിഗേഷൻ, ഈ രണ്ട് വാക്കുകൾ ചേർത്തിട്ടാണ് ഫെർട്ടിഗേഷൻ എന്നുള്ള വാക്ക് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറിഗേഷന്റെ ഒപ്പം ജലസേചനത്തിന് നമ്മൾ എന്തായാലും വെള്ളം കൊടുക്കണം. ആ വെള്ളത്തിനകത്തോട്ട് നമ്മുടെ ഈ രാസവളങ്ങൾ മിക്സ് ചെയ്തിട്ട് ലിക്വിഡായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ചെടിക്ക് വെള്ളം ചോട്ടിലൂടെ കൊടുക്കുന്നുണ്ട്, അതിൻ്റെടൊപ്പം തന്നെ കുറച്ച് വളവും കൂടെ കലക്കി ഒഴിക്കുന്നതിനാണ് നമ്മൾ ഈ ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ത്രൂ ഇറിഗേഷൻ വാട്ടർ. നൈട്രജൻ ഈസ് എ മെയിൻ ന്യൂട്രിയന്റ് അപ്ലൈഡ് ലൈക്ക് ദിസ്. നൈട്രജൻ ആണ് പ്രധാനമായിട്ടും ഫെർട്ടിഗേഷനിലൂടെ കൊടുക്കുന്നത്. പൊട്ടാസ്യം ആൻഡ് ഹൈലി സോല്യബിൾ ഫോംസ് ഓഫ് സിങ്ക് and iron can also be
അപ്ലൈഡ് ഇൻ ദിസ് വേ. പൊട്ടാസ്യവും കൊടുക്കുക. ഫോസ്ഫറസ് അധികം നമുക്ക് ഫെർട്ടിഗേഷനിൽ പറ്റാറില്ല, കാര്യം ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സ് വെള്ളത്തിൽ അത്ര പെട്ടെന്ന് ലയിക്കത്തില്ല, പൊട്ടാസ്യം ലയിക്കും. അതുപോലെ നന്നായിട്ട് സോലിബിൾ ഫോംസ് ഉണ്ട്, സിങ്കിന്റെയും അയണിന്റെയും ഒക്കെ, അതും നമുക്ക് ഇതുപോലെ ഫെർട്ടിഗേഷനായിട്ട് കൊടുക്കാൻ പറ്റും. When an element forms precipitate with another substance commonly found in the irrigation water, it is not advisable to use this method. ഇനി ഇവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ പലതരത്തിലുള്ള ലവണങ്ങൾ ഉണ്ടാവും അല്ലെ, പലതരത്തിലുള്ള സോൾട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഈ വെള്ളത്തിലുള്ള ഏതെങ്കിലും സോൾട്ടുമായിട്ട് നമ്മുടെ ഫെർട്ടിലൈസർ മിക്സ് ചെയ്ത് കോമ്പൗണ്ട് ആവുകയാണ്, ഇനേർട്ട് കോമ്പൗണ്ട് ആവുകയാണ്, മണ്ണിലെ ഫിക്സേഷൻ പറഞ്ഞില്ലേ, അതുപോലെ ഇറിഗേഷൻ വാട്ടറിലെ ഏതെങ്കിലും ന്യൂട്രിയ ഏതെങ്കിലും കെമിക്കലുമായിട്ട് ഫിക്സേഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫെർട്ടിഗേഷൻ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യം ഇറിഗേഷൻ വെള്ളത്തിന്റെ പ്യൂരിറ്റി അതിന്റെ ക്വാളിറ്റിയൊക്കെ ഫെർട്ടിഗേഷനെ അഫക്റ്റ് ചെയ്യും. ഇറിഗേഷൻ വാട്ടറിൽ ധാരാളം ലവണങ്ങളുണ്ട്, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫെർട്ടിഗേഷൻ സക്സസ്ഫുൾ ആയിരിക്കില്ല. Phosphorus and anhydrous ammonia may form a precipitate in water with high calcium and magnesium content. അതിനൊരു ഉദാഹരണമാണ്, ഇപ്പൊ വെള്ളത്തിൽ കൂടിയ അളവിൽ കാൽസ്യം മാഗ്നീഷ്യം ഒക്കെ ഉണ്ടെങ്കിൽ ഫോസ്ഫറസ് അതുപോലെ അമോണിയ തുടങ്ങിയവയൊക്കെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും, ചില കോമ്പൗണ്ട്സ് ഫോം ചെയ്തിട്ട് എന്താണ് പ്രസിപ്പിറ്റേറ്റ് ആവും, എന്താണ് അടിയുന്നത് കാണാം ഇങ്ങനെ സോൾട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫെർട്ടിഗേഷൻ നമുക്ക് പറ്റത്തില്ല. സോ ദേ ആർ നോട്ട് യൂസ്ഡ് ഇൻ ഫെർട്ടിഗേഷൻ. ഇപ്പോൾ കൂടുതലും പറഞ്ഞില്ലേ നൈട്രജൻ വളങ്ങൾ, അതുപോലെ ഇപ്പോൾ നമുക്ക് ചെടികൾക്ക് ഇടാൻ പറ്റുന്ന 19:19:19 ഓൾ 19 എന്നൊക്കെ പറയും. അപ്പൊ അത്തരത്തിലുള്ള വളങ്ങൾ പെട്ടെന്ന് മണ്ണിൽ വെള്ളത്തിൽ ലയിക്കുന്നതാണ്, അതൊക്കെ നമുക്ക് ഫെർട്ടിഗേഷനായിട്ട് കൊടുക്കും. അപ്പൊ പ്രധാനമായിട്ട് ഈ ഫെർട്ടിഗേഷൻ ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ, ഡ്രിപ്പ് ഇറിഗേഷനിലാണ്. അപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ നിങ്ങൾക്കറിയാം തുള്ളി നന. അപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിൽ നമുക്ക് ഫെർട്ടിഗേഷൻ ഈസി ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു പ്രത്യേക ഒരു അസംബ്ലി ഉണ്ട്, വെഞ്ചുറി എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു അസംബ്ലി ഒരു കുറച്ച് കണക്ഷൻസ് എക്സ്ട്രാ കണക്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാസവളങ്ങൾ ഈ ഡ്രിപ്പ് ഇറിഗേഷന്റെ കൂടെ സുഖമായിട്ട് ചെടികൾക്ക് കൊടുക്കാൻ സാധിക്കും. സോ ദേ നോർമലി ദി സിസ്റ്റം ഇസ് യൂസ്ഡ് ത്രൂ ഡ്രിപ്പ് ഇറിഗേഷൻ ആൻഡ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കണ്ടെയ്നിങ് ഓൾ ദി 3 മേജർ ന്യൂട്രിയൻസ് ആർ നോർമലി യൂസ്ഡ്. ഞാൻ പറയില്ലേ 19:19:19 ഇതൊക്കെയാണ് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ കൊടുക്കുന്നത്. ഇപ്പൊ ഈ പ്രിസിഷൻ ഫാമിംഗ് സൂക്ഷ്മ കൃത്യതാ കൃഷി എന്നൊക്കെ പറയും, അതുപോലെ പോളി ഹൗസിൽ ഒക്കെ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ ഫെർട്ടിഗേഷന് വേണ്ടിയിട്ടുള്ള സംവിധാനവും കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് വെള്ളത്തിൻ്റെ ഒപ്പം അതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളും കിട്ടും, ചെടികൾ നന്നായിട്ട് വളരും. അപ്പോൾ ഒരുപാട് ലേബർ കോസ്റ്റ് നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ഫെർട്ടിഗേഷൻ്റെ ഒരു ഗുണം അതാണ്. ആദ്യം ഈ സംവിധാനം ഘടിപ്പിക്കാനൊക്കെ കുറച്ച് ചിലവുണ്ട്, എന്നാലും പിന്നീട് നമ്മൾ ഓരോ പ്രാവശ്യം വളം ഇട്ട് കൊടുക്കുമ്പോൾ ലേബറിനെ വിളിക്കണ്ടേ, ആളെ വിളിക്കണ്ടേ, തൊഴിലാളികൾ വേണ്ടി വരും. പക്ഷെ ഫെർട്ടിഗേഷൻ സംവിധാനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഫെർട്ടിഗേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാൻ. അപ്പോൾ ഇത് നാല് നമ്മൾ പഠിച്ച നാല് മെത്തേഡുകളാണ്, സോളിഡ് ലിക്വിഡും എല്ലാം ചേർത്ത് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ബ്രോഡ്കാസ്റ്റിംഗ്, എന്താണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളം എല്ലായിടത്തൂടെയും വാരി വിതറുന്നതായിരുന്നു ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെടി നിൽക്കുന്നതിന്റെ അടുത്ത് കൃത്യമായ സ്ഥലങ്ങളിൽ മാത്രം വളം ഇട്ട് കൊടുക്കുന്നതാണ് പ്ലേസ്മെന്റ്. ഇതുണ്ട് ഫോളിയർ ആപ്ലിക്കേഷൻ, ചെടിയുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഫോളിയർ ആപ്ലിക്കേഷൻ. ഫെർട്ടിഗേഷൻ എന്ന് പറയുമ്പോൾ ഇതാ നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ വാട്ടറിനോടൊപ്പം വളങ്ങൾ കൊടുക്കുന്ന മെത്തേഡാണ് ഫെർട്ടിഗേഷൻ. ഇത് നമ്മൾ ഇതുവരെ പഠിച്ച ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സിന്റെ ഒരു സമ്മറിയാണ്. എന്തൊക്കെയാണ് മെത്തേഡ്സ് പഠിച്ചത്? സോളിഡ് ഫോം അതായത് ഖരരൂപത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് രണ്ട് രീതി, ബ്രോഡ്കാസ്റ്റിംഗും പ്ലേസ്മെന്റും. ബ്രോഡ്കാസ്റ്റിംഗിൽ രണ്ട് രീതി, ബേസിലും ടോപ്പ് ഡ്രസ്സിങ്ങും. ബേസിൽ എന്ന് പറഞ്ഞാൽ വാരി ചെടി നടുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നത്, ടോപ്പ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ചെടി വളർന്നതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളം വാരി വിതറുന്ന രീതി. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സ്ഥലത്ത് വളം ഇട്ട് കൊടുക്കുന്ന മെത്തേഡാണ്. അത് മൂന്നെണ്ണമാണ് നമ്മൾ പഠിച്ചത്, ബാൻഡ്, ഡീപ്പ്, റിങ്. ബാൻഡ് പ്ലേസ്മെന്റിൽ തന്നെ സിംഗിൾ ബാൻഡും പഠിച്ചു, ഡബിൾ ബാൻഡും പഠിച്ചു അല്ലെ. പിന്നെ ഡീപ്പ് പ്ലേസ്മെന്റ് കുറച്ചുകൂടെ ആഴത്തിൽ ഇട്ട് കൊടുക്കുന്നു, നെൽപ്പാടങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുന്നു, യൂറിയ പെല്ലറ്റ് ഇട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. റിംഗ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മരങ്ങളുടെ ചുറ്റും ഇട്ട് കൊടുക്കുന്ന മെത്തേഡാണ് റിംഗ് പ്ലേസ്മെന്റ്. പിന്നെ പറഞ്ഞത് ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസേഴ്സ്, അത് ഫോളിയർ ആയിട്ട് ഇലകളിൽ തളിച്ചു കൊടുക്കുന്ന മെത്തേഡും ഇറിഗേഷൻ വാട്ടറിന്റെ കൂടെ അപ്ലൈ ചെയ്യുന്ന ഫെർട്ടിഗേഷൻ മെത്തേഡ്. അപ്പൊ ഇത്രയാണ് രാസവളങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ബയോ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചായിരിക്കും പഠിക്കുക. അപ്പോൾ മാനുവേഴ്സ് കഴിഞ്ഞു, ഫെർട്ടിലൈസേഴ്സും കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.